നമസ്കാരം ഹായ് വര മോനെ ഹായ് വര ഹായ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗ് ആണ് കേട്ടോ ഞാനും കുട്ടികളും കൂടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ അമ്മ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കുറേ നേരം ഇന്ന് വൈകുന്നേരം അവിടെ പോയിട്ട് ഇരിക്കാം അല്ലേടാ വാകുക്കൂട്ടാ ഇവനെ ഒരാഴ്ച ആയിട്ട് എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അവനെ അവിടെ വീട്ടിലിപ്പോ നല്ല പരിചയമായി കേട്ടോ അതുപോലെ അമ്മയ്ക്കും അത് അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അച്ഛൻ കണ്ടിട്ടില്ലേ ഇതുവരെ അന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് അച്ഛൻ ഉണ്ടായിരുന്നില്ല കറിയാ അപ്പൊ വീട്ടിൽ പോവാ നമുക്ക് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാറില്ല എന്ന് ഞാൻ ക്യാമറയും കൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് ആ പറ മോനെ ഞാൻ വീഡിയോനകത്ത് ഇവനെ പൂച്ചക്കുട്ടൻ പൂച്ചക്കുട്ടൻ എന്ന് പറഞ്ഞപ്പോ കുറച്ചുപേര് പറഞ്ഞു പേരെന്താടാത്തിന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് ആ പേരിട്ടുണ്ട് എന്റെ പേര് പറഞ്ഞ എന്റെ പേര് പറയെ വാവുക്കുട്ടൻ വാവുക്കുട്ടൻ എന്ന പേര് പിന്നെ ഞങ്ങക്ക് വായി തോന്നിയ പേരൊക്കെ വിളിക്കും കേട്ടോ അപ്പൊ നമുക്ക് എന്താ തോന്നിയത് അപ്പൊക്കെ വിളിക്കും കുഞ്ഞു കുട്ടികളല്ലേ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു വാവനെ എങ്ങനെയാ കൊഞ്ചിക്കണ വെച്ചാലേ അതുപോലെയാണ് കേട്ടോ അവനെ കൊഞ്ചിക്കണേ എല്ലാവരും ഇപ്പൊ ഉണ്ണി അച്ഛും അടക്കം എല്ലാവരും ഭയങ്കര കൊഞ്ചിക്കല അല്ലേടാ കൊഞ്ചിച്ചു കൊഞ്ചിച്ചിട്ട് ചെക്കൻ കുറച്ച് വഷളാ കേട്ടോ ഇന്ന് എനിക്ക് നല്ലൊരു കടിയും കിട്ടി കയ്യമ്മേ അല്ലേ അല്ലേടാ വാവക്കുട്ട നമുക്ക് അമ്മമ്മയെ കാണാൻ പോവാ അമ്മമ്മയെ കാണാൻ പോവാ ആ പോവാന്ന് അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാട്ടാ അയ്യോ വീഴാൻ പോണ ഹായ് വരണി ഹായ് എല്ലാവർക്കും സുഖല്ലേ വാവക്കുട്ടന്റെ ഹായ് വാവക്കുട്ടന്റെ ഹായ് വാവക്കുട്ട അവിടെ നോക്കടാ അതെന്താ നെയ്യായിരിക്കണേല് ഉണ്ണിക്ക് ചായ വേണം അല്ല ഞാൻ വരാം എന്തിനെന്ത് ചെറുതാ ഇവിടെ കാണുമ്പോ ചുക്കൂണി ഹലോ ഹലോ നമ്മളൊരു അമ്മയായതിനു ശേഷമാണ് കേട്ടോ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതല് ഒരു പ്രായമാവണ വരെ വളർത്തിയെടുക്കാൻ എന്നുള്ളതിൻ്റെ ആ ഒരു സത്യാവസ്ഥ തിരിച്ചറിയാം ഒരമ്മയാവുമ്പോൾ അതേപോലെ തന്നെ ഒരു 10 വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ
അത് പെൺകുട്ടികളായാലും അതെ ആൺകുട്ടികളായാലും അതെ ഒരുപാട് ടെൻഷൻ ഒരച്ഛനും അമ്മയും അനുഭവിക്കും. അതും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിലെത്തിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാവണം. ഞാൻ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ അമ്മ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തെറ്റുകൾക്കൊക്കെ ചൂണ്ടിക്കാണിച്ച് തരുമ്പോഴും വഴക്ക് പറയുമ്പോഴും ചിലപ്പോൾ നല്ല അടി തരുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ എപ്പോഴും ചീത്ത പറയണേ, എന്തിനെങ്ങനെ തല്ലണേ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ അതെന്തിനാന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് പിടികിട്ടുക. നമുക്കും ആ പ്രായത്തിൽ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ നമ്മുടെ മക്കളും ആവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ. അപ്പോഴാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതപ്പോഴാണ് ഉണ്ടാവണേ. കഴിഞ്ഞ വ്ളോഗിനകത്ത് കഴിഞ്ഞത് ഒന്നോ രണ്ടോ മുന്നത്തെ വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നമ്മുടെ അടുത്തുനിന്ന് ഒന്നും ആഗ്രഹിക്കാണ്ട് ഒന്നും ചോദിക്കാണ്ട് സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ മാത്രമാണെന്ന്. അവരില്ലെങ്കിൽ നമ്മൾ അനാഥരുടെ തുല്യമാണെന്ന്. അപ്പൊ അതിനകത്ത് വളരെ രസകരമായ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരായി പറയണേ, അച്ഛനമ്മേനെയും ഇട്ടെറിഞ്ഞു പോയ ആളാണല്ലോ ഈ പറയണേന്ന്. രസകരമായിട്ടുള്ള ഒരു കമന്റ് തന്നെയാണ്, കാരണം അത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിവ്, ഞാൻ പറഞ്ഞില്ലേ ഈ തിരിച്ചറിവ് ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. അത് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫുൾ ഡോസോടുകൂടി ദൈവം നമുക്ക് തരുന്നു പറയില്ലേ, ആ ഒരു തിരിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് വേണ്ടാന്ന് വെച്ചതെന്ന്. അപ്പോൾ ഒരു വട്ടം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 വട്ടം തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരാൻ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കേണ്ടി വരും. അതും എനിക്കല്ല, അങ്ങനെ ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മളെ മുന്നിൽ കാണുന്ന മുന്നിൽ കാണുന്ന ദൈവങ്ങളാണ് അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. മാതാപിതാ ഗുരു ദൈവം അല്ലേ. അപ്പോൾ നമ്മൾ അവരെന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെന്നെ കാണാൻ അവരുടെ സ്നേഹം അനുഭവിക്കാൻ നമ്മൾ കൊതിക്കേണ്ട ഒരു സമയം, ഒരു കുഞ്ഞു സമയമെങ്കിലും ദൈവം നമുക്ക് തന്നു പോവാണ്ടിരിക്കില്ല. അത് വലിയ തെറ്റ് ചെയ്താലും കുഞ്ഞു തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ജന്മം തന്നിരിക്കുന്ന ആൾക്കാരെക്കാട്ടിലും വലുതായിട്ട് മഹത്തുള്ള ആരും ഇല്ല. അങ്ങനെയാണല്ലോ. അപ്പം ഇപ്പം ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല എന്താ പറയുക, കുറച്ച് സമയം ഞാനിവിടെ ചിലവഴിക്കുന്നുള്ളൂ. ഒരു ദിവസം ഫുള്ള് നിൽക്കണം അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. വെച്ചെങ്കിലും ഏട്ടൻ തീരെ അനുവദിക്കില്ല. പക്ഷെ ഉള്ള സമയം ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒന്നും എടുക്കാത്ത കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് തോന്നി ഇന്ന് പ്രത്യേകിച്ചൊന്നും എൻ്റെ വീട്ടിൽ കാണിക്കാനുണ്ടാവില്ല. അമ്മ ചായ ഉണ്ടാക്കണു, ചായ കുടിക്കണു, കുറച്ച് നേരം ഗെയിം കളിക്കണു, സംസാരിക്കണു, അങ്ങനെയൊക്കെ തന്നെ. അല്ലാണ്ട് കൂടുതലൊന്നും നമ്മുടെ വീട്ടിലില്ല. അമ്മ ജോലിക്ക് പോകുന്ന ആളായതുകൊണ്ട് തന്നെ വളരെ പരിമിതമായിട്ടുള്ള ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ. പശു, ആട്, കോഴി അങ്ങനത്തെ ഒന്നും നമ്മുടെ വീട്ടിലില്ല. അച്ഛനും അമ്മയും ജോലിക്കാരാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞായറാഴ്ച ശനി ഞായറും മാത്രമേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ശനി ഞായറും ശനിയില്ല, ഞായറാഴ്ച മാത്രമേ അമ്മയൊക്കെ വീട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നമ്മുടെ വീട്ടിൽ ഒന്നുമില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം എനിക്ക് കേട്ടോ. നമ്മൾ ഒരു പ്രായം വരെ ജീവിച്ചു വളർന്നിട്ടുള്ള വീട് തന്നെയാണ്. ആ വീട്ടിലേക്ക് തിരിച്ചു വരണ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സ്വർഗം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ നമ്മളെ കാത്തിരിക്കാൻ നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലമാണ് നമ്മൾ ഈ ഭൂമിയിലെ എന്തൊക്കെയോ ഉള്ളവരായിട്ട് മാറുന്നതും. അപ്പം ഇവിടെ ഇങ്ങനെ പണ്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ വെറുതെ ചുമ്മാ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അമ്മ പറയും അവളെ എസ്റ്റേറ്റ് കാണാൻ ഇറങ്ങിയിരിക്കുക പറയും. എസ്റ്റേറ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ, ഈ മുന്നിൽ കുറച്ച് പറമ്പുണ്ട്, പിന്നിൽ ഒത്തിരി പറമ്പുണ്ട്. അപ്പം ഞങ്ങൾ അച്ഛനും അതെ ഭയങ്കര കാര്യമാണ് ചെടികൾ വെച്ച് വെക്കാനും പിന്നെ പിന്നിൽ കുറേ ചെടികളൊക്കെ അച്ഛൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാനും ഇതുപോലെ പോയിട്ട് ഓരോന്നൊക്കെ കൊണ്ടേ വെക്കും. അപ്പം അമ്മ അങ്ങനെ കളിയാക്കും അവളെ അവളെ എസ്റ്റേറ്റ് കാണാൻ ഇറങ്ങിയിരിക്കുക എന്നും പറഞ്ഞിട്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം ഒരു 5:30 ആകുമ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കണത് അവിടെ കേട്ടോ. അപ്പൊ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ ഏട്ടൻ കൃത്യനേരമായപ്പോ ഹാജരി വെക്കാൻ വേണ്ടി വന്നു, വിളിച്ചുകൊണ്ട് പോയി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് പോണ നേരത്ത്. അപ്പം ഇത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അച്ഛനന്ന് ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അമ്മയോടൊന്ന് ഒറ്റയ്ക്കാക്കിയിട്ട് പോരുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു എൻ്റെ അമ്മയുടെ പോലെ തന്നെയാവും, എൻ്റെ അമ്മയുടെ അച്ഛനെ പോലെ തന്നെയാവും ഒരുവിധം പെൺകുട്ടികൾ മാത്രമല്ല അച്ഛനമ്മമാരുടെ അവസ്ഥ. മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ ശരിക്കും ഒറ്റപ്പെട്ട ഒരു ലൈഫായിരിക്കും.
അപ്പൊ പിന്നെന്താ, ഞാന് അന്ന് ഭയങ്കരമായിട്ട് ഒരു സെന്റി മൂഡടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യണം, രണ്ടുമൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ സുഖമില്ല, വിഷമായി. അപ്പം വീട്ടിൽ വന്നു, ഭക്ഷണം പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഒന്നും പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല. ബിരിയാണി റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് ചിക്കൻ വറുക്കാനും ഉണ്ടായിരുന്നു, സലാഡ്. ഇതൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പിന്നെ അതങ്ങനെ കഴിച്ചു എല്ലാവരും. പിന്നെ ഞാൻ കരുതി വീട്ടിൽ പോകുന്ന വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഇനി ഒന്നും കുത്തിതിരികണ്ട. പിന്നെ വീഡിയോ എല്ലാ ദിവസവും കണ്ടില്ലെങ്കിൽ പരാതി പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആരും പറയരുത് കണ്ടന്റ് ഇല്ലാത്ത വ്ളോഗാണെന്ന്. ഇടയിൽ ഇതുപോലെ കണ്ടന്റ് ഇല്ലാത്ത വ്ളോഗും കൂടി കുത്തിതിരികെ കയറ്റല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.